അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കത്തോലിക്ക സഭ തീവ്ര ഇടപെടലുകളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനകളാണ് കത്തോലിക്ക സഭ ഇടവകകളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ ഞായറാഴ്ച സംഭവിച്ച ഇടയലേഖനം അല്ലെങ്കിൽ ഓരോ പള്ളിയിലെയും ഇടയലേഖനത്തിന് തുല്യമായ പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ അവിടെ സഭാവിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സഭ ഏറ്റവും കത്തോലിക്ക സഭ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അംഗങ്ങളുടെ എണ്ണം ഗണ്യമായ രീതിയിൽ കുറയുന്നു ഇനി ഒരു രണ്ട് തലമുറ കഴിഞ്ഞാൽ കേരളത്തിൽ കത്തോലിക്ക സഭ അംഗങ്ങൾ വംശനാശം സംഭവിക്കും എന്ന ഭയം കത്തോലിക്ക സഭ അധികാരികൾ ഇപ്പോൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയാണ് ഇതിനൊരു പരിഹാരമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച സഭയിൽ ഇടേലേഖനത്തിനു തുല്യമായ പ്രഭാഷണത്തിൽ സഭയുടെ നേതൃത്വം നൽകുന്ന വ്യക്തികൾ അംഗങ്ങളെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് പരമാവധി കുട്ടികളെ കുട്ടികൾക്ക് ജന്മം കൊടുക്കുക ഒരു മുപ്പത് വയസ്സിനുള്ളിൽ വിവാഹം അച്ചട്ടായി നടത്തിയിരിക്കാൻ മക്കളുടെ വിവാഹം നടത്തിയിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധാലുക്കൾ ആകണം അതാത് ഇടവകകളിൽ വിവാഹിതരായ പ്രായത്തോടടുക്കുന്നവർ അതായത് ഒരു ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇരുപതിനും ഇരുപത്തഞ്ചിനും പരമാവധി മു മുപ്പത് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ചിനും മുപ്പതിനും ഈ ഇടയിലുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളുമുള്ള മാതാപിതാക്കളുമായി പള്ളി വികാരികൾ അല്ലെങ്കിൽ പള്ളിക്ക് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ വിവിധ സമിതികളുണ്ട് ഇവർ നിരന്തരം ബന്ധപ്പെടണം അവരെ മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ ആണായാലും പെണ്ണായാലും വിവാഹിതരാക്കാനുള്ള ഏർപ്പാടുകൾക്ക് മാതാപിതാക്കൾ സന്നദ്ധരാകുന്നതോടൊപ്പം തന്നെ ആ ചുമതല കത്തോലിക്ക സഭകൾക്കുണ്ട് അതത് പള്ളികൾക്കുണ്ട് അതാത് പള്ളി വികാരിമാർക്കുണ്ട് ആ പള്ളിക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികൾക്ക് ഉണ്ട് ഈ തരത്തിൽ ഇടപെടൽ നടത്താനുള്ള തീരുമാനം കത്തോലിക്ക സഭ എടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേരളത്തിൽ കത്തോലിക്ക സഭാ വിശ്വാസികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു ഒരു രണ്ട് തലമുറ രണ്ട് തലമുറ കൂടെ കഴിഞ്ഞാൽ അതായത് ഒരു നൂറ്റി ഇരുപത് വർഷം അതാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ആവറേജ് കണക്കിൽ ഒരു തലമുറ എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ അറുപത് വയസ്സാണ് ഫിക്സ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അറുപത് വയസ്സ് വരെയുള്ള ഒരു തലമുറ ആകുമ്പോൾ ഇപ്പോഴുള്ള അംഗസംഖ്യ പകുതിയിൽ താഴെ കണ്ട് കുറയും ഒരു ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു തലമുറ അതായത് ഒരു നൂറ്റി ഇരുപത് വർഷം കൊണ്ട് കേരളത്തിൽ കത്തോലിക്ക സഭാ വിശ്വാസികൾ വട്ടപൂജ്യമാകുമെന്ന് ഭയക്കുകയാണ് കത്തോലിക്ക സഭ ഇതിനവർ നൽകുന്ന നിർദ്ദേശം പരമാവധി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കായി മാതാപിതാക്കൾ ശ്രമിക്കുക നിലവിൽ ഒന്നോ രണ്ടോ കുട്ടികളിലേക്ക് ചുരുക്കുന്നു മാത്രവുമല്ല ഒരു കുട്ടി മതി എന്ന വിശ്വാസം കത്തോലിക്ക സഭാ വിശ്വാസികൾക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട് ഇത് അപകടമാണ് ഇത് മാറ്റിയേ മതിയാകൂ ഒന്നോ രണ്ടോ കുട്ടികളുടെ ഇടം വിട്ട് എത്ര കുട്ടികൾക്ക് ജന്മം നൽകാൻ സാധിക്കും എത്ര കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കും അതിനനുസരിച്ച് പരമാവധി കുട്ടികൾക്ക് ജന്മം നൽകാൻ കത്തോലിക്ക സഭാ വിശ്വാസികൾ മാതാപിതാക്കൾ തയ്യാറാകണമെന്ന ആഹ്വാനം ഇടവകകളിൽ നടക്കുകയാണ് പള്ളികളിൽ നടക്കുകയാണ് ഞായറാഴ്ച പ്രാർത്ഥനയിൽ നടക്കുകയാണ് അവിടെ ഇട ഇടയലേഖനം എന്നുള്ള കൂടി തന്നെ ഇത് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രീതിയിലാണ് കത്തോലിക്ക സഭയുടെ ഭയം പോകുന്നത് അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന സെപ്റ്റംബറിൽ കോഴിക്കോട് വെച്ച് ഈ ഒരു പ്രത്യേക സെഷൻ ചേരുന്നുണ്ട് ആ സെഷനിലേക്ക് വരുന്നത് ഡിവോഴ്സ് ആയിട്ടുള്ള അതായത് ബന്ധം വേർപെട്ടിട്ടുള്ള വ്യക്തികൾ അവരുടെ മാതാപിതാക്കൾ വിവാഹിതരാകാത്ത മുപ്പത് വയസ്സോടെയൊക്കെ അടുപ്പിച്ചിട്ടും വിവാഹിതരാകാത്ത സ്ത്രീകളെയും പുരുഷന്മാരെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ടൊരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കോഴ്സ് ഒരു അപ്രീസിയേഷൻ കോഴ്സ് എന്ന മോഡിലേക്ക് കത്തോലിക്ക സഭ ഒരു സെഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അത് ലഭിക്കുന്ന വിവരപ്രകാരം വരുന്ന സെപ്റ്റംബറിന് അടുപ്പിച്ചാണ് കോഴിക്കോട് വെച്ചായിരിക്കും അത് നടക്കുക കോഴിക്കോട് വെച്ചായിരിക്കും നടക്കുക ഇതിൽ പങ്കെടുക്കുന്നത് വിവാഹമോചിതരായവർ അതോടൊപ്പം തന്നെ മുപ്പത് വയസ്സായിട്ടും വിവാഹം കഴിക്കാത്ത യുവതികളും യുവാക്കളും അവരുടെ മാതാപിതാക്കൾ അതത് വിവിധ പള്ളികളിലെ ഇടവകകളിലെയും അംഗങ്ങൾ ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വലിയ ക്യാമ്പയിന് കത്തോലിക്ക സഭ തുടക്കമിടുകയും ചെയ്യുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് കൂടുതൽ കൂടുതൽ അവരുടെ ജനസംഖ്യാ വർധന അവർ ഒരു അജണ്ടയായി സ്വീകരിക്കുകയാണ് അവർ പറയുന്നു സമൂഹത്തിൽ ഇടപെടാൻ അതോടൊപ്പം സമൂഹത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സമൂഹത്തിലെ പ്രത്യേകിച്ചും രാജ്യത്തെ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിലൊക്കെ ഇടപെട്ട് ശക്തി തെളിയിക്കണമെങ്കിൽ അതിന് ഏറ്റവും വേണ്ടുന്നത് ജനസംഖ്യ ജനസംഖ്യ അനുപാതത്തിൽ ഉണ്ടാകുന്ന ശക്തി തന്നെയാണ് തെളിയിക്കേണ്ടത് ആ അർത്ഥത്തിൽ നിലവിലെ കത്തോലിക്ക വിശ്വാസികളുടെ രീതികൾ ഒരിക്കലും ഗുണം ചെയ്യില്ല അങ്ങനെ കത്തോലിക്ക വിശ്വാസികളുടെ നിലവിലെ സ്ഥിതി ഗുണം ചെയ്യാത്തത് കത്തോലിക്ക സഭയ്ക്ക് തന്നെ അപകടമുണ്ടാക്കും അത് ജനാധിപത്യ രീതിയിലാകട്ടെ മറ്റേത് തരത്തിലാകട്ടെ ഇതിന് ഏറ്റവും പേക്ഷിതം അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ കുട്ടികൾ ജന്മം നൽകുന്നതിനെ കുറിച്ച് മാതാപിതാക്കൾ ചിന്തിക്കണം പെൺകുട്ടികൾ ഒരു ഇരുപതിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിൽ പെൺകുട്ടികളെ വിവാഹിതരാക്കിയിരിക്കണം അതിന് എന്തൊക്കെ പരിമിതികളുണ്ടോ അത് ഇടവകാംഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ ഇടവകയിലെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണം പുരുഷന്മാരാണെങ്കിൽ ഇരുപത്തഞ്ചിനും ഇടയിൽ വിവാഹം കഴിച്ചിരിക്കണം ഈ രീതിയിലുള്ള ഒരു ആഹ്വാനം വരുമ്പോൾ അവർ അതിനെ അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെയും പതിനഞ്ചിലെയും ജനസംഖ്യയുമായി ബന്ധപ്പെട്ടാണ് ആ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ക്രൈസ്തവരുടെ എണ്ണം രണ്ടായിരത്തി പതിന പതിനൊന്നിൽ നിന്ന് പതിനഞ്ചിലേക്ക് എത്തുമ്പോൾ ഗണ്യമായി കുറയുന്നുണ്ട് അതിൽ കത്തോലിക്കാ വിശ്വാസികളെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ജനസംഖ്യ അനുപാതി അനുപാതത്തിലുണ്ടാകുന്ന ഗണ്യമായ ഇടിച്ചിൽ കത്തോലിക്ക സഭയെ വളരെയേറെ വിഷമത്തിലാക്കിയിട്ടുണ്ട് അവർ അതിന് അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ആരായുന്നു അതിൽ വിവിധ പദ്ധതികൾ അവർ ആവിഷ്കരിക്കുകയാണ് ഞായറാഴ്ച പ്രാർത്ഥനയിലും അതോടൊപ്പം പ ഞായറാഴ്ച പള്ളികളിലും അതോടൊപ്പം ഇടലേഖനത്തിന് സമാനമായിട്ടുള്ള ആഹ്വാനം വരുന്നു ഇരുപത്തി ഇരുപതിനും ഇരുപത്തഞ്ചിനുമിടയിൽ ഇരുപത്തഞ്ചിനും ഇടയിൽ നിർബന്ധമായും വിവാഹം നടന്നിരിക്കണം ഒരു ഒരു കുട്ടി രണ്ട് കുട്ടി എന്നുള്ള കൺസെപ്റ്റ് മാറ്റണം പരമാവധി കുട്ടികൾക്ക് ജന്മം നൽകണം അതുവഴി കത്തോലിക്ക സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കത്തോലിക്ക സഭാ അംഗങ്ങൾ ഒറ്റക്കെട്ടായി മുന്നേറണം എന്ന ആഹ്വാനം കത്തോലിക്ക സഭയിൽ നിന്ന് കത്തോലിക്ക സഭകൾ സഭാ നേതൃത്വത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ ആഹ്വാനമായി തന്നെ ഉയർന്നു വരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ